നമസ്കാരം ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാണ് പന്ത്രണ്ട് മണിക്കൂർ അവസാനിച്ചിട്ട് പോലും ആ മഴ അവസാനിച്ചിട്ടില്ല ആന്ധ്രാ തീരത്തെ ഗുലാബ് ചുഴലിക്കാറ്റ് തന്നെയാണ് ഇതിന് കാരണം ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ഗുലാബ് ചുഴലിക്കാറ്റിനോട് നന്ദി പറയേണ്ടി വരും അല്ലായിരുന്നെങ്കിൽ പതിവിലും കുറവ് മഴ കിട്ടിയ വർഷം എന്ന് രേഖപ്പെടുത്തി കേരളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മൺസൂൺ സീസണിൻ്റെതേക്കാൾ മറികടക്കേണ്ടി വരുമായിരുന്നു എന്നാൽ ഗുലാബ് ചുഴലിക്കാറ്റ് വന്നതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുതൽ സംസ്ഥാനത്ത് വലിയ മഴ ലഭിച്ചിരിക്കുന്നത് ജൂൺ ഒന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് പ്രകാരം ലഭിക്കേണ്ടതിലും ഇരുപത് ശതമാനത്തോളം മഴ കുറവായിരുന്നു ഇതിനിടെയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് കലിംഗപട്ടണത്തേക്ക് കയറിയ ഗുലാബ് ചുഴലി എത്തിയത് ഇതുമുതലും ഞായറാഴ്ച കേരളത്തിൽ പലയിടത്തും നേരിയ മഴ ലഭിച്ചു എന്നുള്ളതാണ് ഇതോടെ മഴക്കുറവിന്റെ തോത് പത്തൊമ്പത് ശതമാനത്തിലേക്ക് എത്താണ് ഒക്ടോബർ അവസാനത്തോടെ തുലാമഴ എത്തുമ്പോൾ കുറവ് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷകൾ പത്തൊമ്പത് ശതമാനത്തിലേക്ക് എത്തിയാൽ അത് സാധാരണ മഴ എന്നാണ് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് രേഖപ്പെടുത്തുക ശരാശരിയിലും പത്തൊമ്പത് ശതമാനം വരെ കുറഞ്ഞാലും പത്തൊമ്പത് ശതമാനം വരെ കൂടിയാലും ഒരുപോലെ തന്നെയാണ് ആ വർഷം മൺസൂൺ പതിവ് പോലെ ലഭിച്ചു എന്നേ കണക്കാക്കാറുള്ളൂ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് മൺസൂൺ കാലം സംസ്ഥാനത്ത് ഈ നാല് മാസം ലഭിക്കേണ്ട ദീർഘകാല ശരാശരി മഴ ഇരുന്നൂറ്റി ഒന്ന് സെന്റിമീറ്ററാണ് കിട്ടിയതാകട്ടെ നൂറ്റി അറുപത്തി മൂന്ന് സെന്റിമീറ്ററും അറുപത് ശതമാനത്തിൽ കൂടിയാൽ വളരെയധികം ഇരുപത് മുതൽ അൻപത്തി ഒമ്പത് ശതമാനം വരെ കൂടിയാൽ അധികം പത്തൊമ്പത് ശതമാനം കൂടുതൽ മുതൽ പത്തൊമ്പത് ശതമാനം കുറവ് വരെയാണെങ്കിൽ സാധാരണ ഇരുപത് മുതൽ അമ്പത് വരെ ശതമാനം കുറഞ്ഞാൽ അപര്യാപ്തം അറുപത് ശതമാനത്തിൽ കുറഞ്ഞാൽ ഏറെ അപര്യാപ്തം നൂറ് ശതമാനം കുറഞ്ഞാൽ മഴയില്ലാത്ത സ്ഥിതി എന്നിങ്ങനെയാണ് ആറ് തലത്തിലാണ് ഐ എം ഡി ഇന്ത്യയിലെ കണക്ക് േഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് മൺസൂൺ കാലത്തിൽ കുറച്ചുകൂടി സെന്റിമീറ്റർ മഴ നമുക്ക് ലഭിച്ചത് ഗുലാബ് ചുഴലിക്കാറ്റ് കൊണ്ട് മാത്രമാണ്